നമസ്കാരം നമ്മുടെ കേരളത്തിലെ എന്നും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമായിരുന്ന ഇപ്പോഴും പിന്തുണച്ചോണ്ടിരിക്കുന്ന വനിതാ വിമോചന പ്രസ്ഥാനക്കാരും എല്ലാം ഇപ്പോൾ എവിടെയാണ് എന്നാണ് ചോദിക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ചില മുതിർന്ന സി പി ഐ നേതാക്കളിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി ആ കോൺഗ്രസുകാര് പെൺകുട്ടികളെ മുടി മുറിച്ച് പാൻ്റിട്ട് അവരെ ആൺവേഷം കെട്ടിച്ച് മുഖ്യമന്ത്രിയെ തടയാനായി രംഗത്തിറക്കുന്നു എന്നാണ് ഇതെന്തൊരു പറച്ചിലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെല്ലാം ഈ ബുദ്ധികളിനെ പറയുന്നത് പോലെ കുലസ്ത്രീകളുടെ വേഷത്തിൽ തന്നെ നടക്കണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇനി മനസ്സിലായിട്ടില്ല നമ്മുടെ നാട്ടിൽ ധാരാളം പെൺകുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് അവർക്ക് പാൻറ്റ് ധരിക്കുന്നവരുണ്ട് പണ്ടും പാൻ ധരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അവർ മുടി മുറിക്കുന്നുണ്ട് നിങ്ങൾ മുടി മുറിക്കാൻ പാടില്ല നിങ്ങൾ പാൻറ്റിടാൻ പാടില്ല എന്നൊക്കെ പറയാൻ താലിബാൻ നിയമങ്ങളൊന്നും തന്നെ ഈ സംസ്ഥാനത്ത് നിലവിലില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ എൽ ഡി എഫ് കൺവീനറെ സംബന്ധിച്ച് സ്ത്രീകളായാൽ അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല സമരത്തിനിറങ്ങിയാൽ പോലും സാരി കൊടുത്ത് എത്തണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ തന്നെ പോഷക സംഘടനപ്പെട്ട എത്രയോ പെൺകുട്ടികൾ അവർ മുടി മുറിച്ചവരുണ്ട് പാൻ്റിടുന്നവരുണ്ട് എത്രയോ പേരുണ്ട് അവരുടെ ചിത്രങ്ങൾ നമ്മളെല്ലാം കാണാറുള്ളതാണ് ഇത് ഈ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നാണോ ഈ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് നാഴേക്ക് നാൽപ്പതോട്ടം പ്രസംഗിക്കുന്ന ഒരുപാട് പെൺബുദ്ധികളും ഇടത് സൈദ്ധാന്തിയന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെല്ലാം ഇ പി ഈ കാര്യം പറഞ്ഞതിനെക്കുറിച്ച് നിലവിൽ പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല നേരത്തേക്കാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ആരെങ്കിലും നടത്തിയാൽ പാർട്ടി വിരുദ്ധരാണ് നടത്തുന്നതെങ്കിൽ ഒരു നീണ്ട പ്രസ്താവന വരുമായിരുന്നു കുറേ പേരെല്ലാം ഒപ്പിട്ടേക്കും സ്ഥിരം ഒപ്പിടുന്ന സ്ഥിരം ബുദ്ധീവികൾ തന്നെ ഒരു വലിയ ഈ ഒപ്പിടൽ വിദഗ്ധന്മാരായ ഒരുപാട് ബുദ്ധീവികളുണ്ടായിരുന്നു അവരെ എങ്ങും കാണുന്നില്ല അപ്പോൾ ഇത് പാർട്ടിയുടെ നയമാണോ ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് വാക്കിൽ മാത്രം പറയുകയും പ്രവൃത്തിയിൽ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ പാർട്ടിയുടെ നയമാണോ എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏഷ്യാനിലെ സിന്ധു സൂര്യകുമാറിൻ്റെ നേരെ നടക്കുന്ന ക്രൂരമായ സൈബർ ആക്രമണമാണ് ഇത് അങ്ങേ അറ്റം വളരെ മ്ലേച്ഛമായ രീതിയിൽ തന്നെയാണ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടന്നിട്ടും അതിനെതിരെയും പ്രതികരിക്കാൻ ആരെയും കണ്ടില്ല മാത്രവുമല്ല ഈ കണ്ണൂരിലെ റിപ്പോർട്ടറായിരുന്ന ഒരു പെൺകുട്ടിയെ ഇപ്പോൾ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ കുറേ പേര് ഇറങ്ങിയിട്ടുള്ളപ്പോൾ അങ്ങേയറ്റം അശ്ലീലമായ ഭാഷയിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കാണിക്കുന്ന സിന്ധു സൂര്യകുമാറിൻ്റെ ചിത്രങ്ങളും അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എത്രത്തോ എത്രത്തോളം അപമാനകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷേ അതിനെക്കുറിച്ചും ആരും തന്നെ ഇനിയും പ്രതികരിച്ച് കാണുന്നില്ല ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിയമവും ഞങ്ങളല്ലാത്തവർ ചെയ്യുമ്പോൾ വേറൊരു നിയമവും എന്നുള്ള അതിവിചിത്രമായ ഒരു അവസ്ഥയിലേക്ക് ഇവർ പലരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ പറയുന്ന വിപ്ലവവും പുരോഗമനവും ജെൻഡർ ഇക്വാളിറ്റിയും എല്ലാം തന്നെ ഇത് ഞങ്ങൾക്ക് ബാധകം അല്ലാതെ നാട്ടുകാർ വേണമെങ്കിൽ ചെയ്തു കൊള്ളണം എന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങൾ അനുയായികൾ ചെയ്താൽ മതി നേതാക്കൾക്ക് എന്തും നിങ്ങൾ അമ്പലത്തിൽ പോകരുത് എന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യും ഞങ്ങൾ രേസൈ അമ്പലത്തിൻ്റെ പള്ളിയിലൊക്കെ പോകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും ഞങ്ങൾക്കിതൊക്കെ ആകാം നിങ്ങളാരും ഇത് ചെയ്യരുത് എന്നുള്ള ആ ഒരു രീതി ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ നടത്തിയ ഒരു വിവാദ പരാമർശം അവിടുത്തെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ നൗഫലിനെ അദ്ദേഹത്തിൻ്റെ പേരുമായി കൂട്ടിച്ചേർത്ത് ബിൻ ലാദൻ്റെ പേര് ചേർത്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇതൊക്കെ ഒരു വ്യക്തിയുടെ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനാണെന്നുള്ളത് നോക്കി അത് കണക്കാക്കി ആ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വളരെ മോശം വ്യക്തിയുടെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് രീതി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല ഏതായാലും ഗോവിന്ദ മാസ്റ്റർക്കാരിൽ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട് ആ വിശദീകരണം തീരെ തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ പാർട്ടിയുടെ സമന്നതനായ ഒരു നേതാവ് തന്നെ ഒരു വ്യക്തിയുടെ അയാളുടെ മതവുമായി കൂട്ടിച്ചേർത്ത് അയാൾ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മതപരമായ പരാമർശങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ യോജിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇവരെല്ലാവരും തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മതവും വർഗീയതയും എല്ലാം തന്നെ നല്ല ഭംഗിയായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അതല്ലെങ്കിൽ ഈ ഏഷ്യൻ റിപ്പോർട്ടറോട് എം ബി ജയരാജന് വിരോധമുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് വേറെ ഒരുപാട് ഭാഷകൾ ഉപയോഗിക്കാം പക്ഷെ അതൊന്നുമല്ലാതെ തീർത്തും വർഗീയമായ രീതിയിൽ തന്നെ അയാളെ നേരിടാൻ ശ്രമിക്കുന്നത് ഏത് സിദ്ധാന്തം അനുസരിച്ചാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ നമ്മുടെ നാട്ടിൽ ജനങ്ങളോട് ഓരോ തരത്തിൽ ആഹ്വാനങ്ങൾ നടത്തി നിങ്ങൾ അങ്ങനെ ജീവിക്കണം നിങ്ങൾ നിങ്ങളിങ്ങനെ ജീവിക്കണം നിങ്ങൾ ജെൻഡർ ഇക്വാളിറ്റി പാലിക്കണം നിങ്ങൾ ആരുടെയും ജാതി മതത്തിൽ നിന്നും ഇടപെടരുത് എന്ന് പറയുകയും സ്വന്തം ജീവിതത്തിൽ ഇതെല്ലാം തന്നെ വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ ചെയ്യുന്ന ഒരു പറ്റം നേതാക്കന്മാരാണ് ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ പാർട്ടിയെ നയിക്കുന്നത് എന്ന് തന്നെയാണ് വലിയൊരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്രയോ ഉന്നതരായ വളരെ പ്രഗത്ഭരായ സത്യസന്ധരായ നേതാക്കൾ നയിക്കപ്പെട്ട ജാതി മതവും ഇത്തരത്തിലുള്ള ഈ ജെൻഡർ പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കാതിരുന്ന അങ്ങേയറ്റം പുരോഗമനക്കാരായിരുന്ന ഒരുപക്ഷെ കേരളത്തിൻ്റെ നവോത്ഥാനപരമായ വളർച്ചക്കാരെല്ലാം ഒരുപാട് സംഭാവനകൾ നൽകി ഒരുപാട് പേര് പണ്ട് ഇവിടെ ജീവിച്ചിരുന്നു അവരുടെ സ്മരണയ്ക്ക് മുന്നിലെങ്കിലും അവരെ ഓർത്തിട്ടെങ്കിലും ഇത്തരം നേതാക്കന്മാർ കുറച്ചും കൂടി മാന്യമായി പെരുമാറണം ഒപ്പം സ്ത്രീകളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് സ്വന്തം അണികളെയെങ്കിലും ഒന്ന് പഠിപ്പിക്കും